നമസ്കാരം കട്ടണിലേക്ക് എല്ലാവർക്കും നമസ്കാരം അങ്ങനെയുള്ള ഒരു കലാകാരൻ ഉണ്ണി ചെറുവൻ കാസർഗോഡ് ഭാഷയുടെ ആ ലാളിത്യം അനായസമായി പ്രേക്ഷകരിലേക്ക് ഈ മറിമായം എന്ന ഒരു സീരിയൽ സത്യർ സീരിയലിലൂടെ അയ്യോ സത്യ സാർ ഇയാള് ചത്ത അങ്ങനെ മറിമായം ഉണ്ണി എന്ന് പറയുന്ന ഒരു സംഭവം അഭിമാനം തന്നെയാണ് ഒന്നാമത് നാടിന്റെ ഭാഷ അല്ലെ നാടിന്റെ ഒരു ഇത് നമുക്ക് ഒരു വലിയ ചാനലിന്റെ ഭാഗമായി പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഇന്ന് സുമേശേട്ടനെ കൊണ്ടുവന്നുണ്ടോ ആർക്കാൻ കൊണ്ടോ പോത്തിനെ കൊണ്ടോ മുമ്പിലേ കൊണ്ടോണ് കള്ള ഹിമാറ് സുഗതനെ ശപിച്ച് ഞാനൊരു പൂച്ചയാക്കട്ടെ അങ്ങനെ മറിമായത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോലെ കലോത്സവം രണ്ടും കൂടി കൊണ്ടുപോകുമാണ് തൊണ്ടിമൂന്നും ദൃക്സാക്ഷി എന്ന പടത്തിലേക്ക് തള്ളിച്ചവന്ന നിയാളത്തിൽ താഴെയിടും നിനക്കെന്താ പണി സാർ ഞാൻ കവിയാണ് ഓ രാജേഷ് അമ്പലത്തറ സാറ് കേട്ടിട്ടുണ്ടാവും ഇല്ലല്ലോ സാർ നല്ല കഴിവില്ല ആളാണ് സാർ അതൊക്കെ പോട്ടെ മൂകാംബികയിലായിരുന്നു എന്റെ ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര ആഘോഷമായിരുന്നു അരവിന്ദന്റെ അതികളുടെ കൈനോട്ടക്കാരൻ സ്വാമി അതുപോലെ പോലത്തെ വലിയൊരു സംവിധായകൻ എന്നെ വിളിക്കുകയും പ്രണയമീനുകളുടെ കടൽ എന്ന സിനിമയിൽ പാണ്ഡിയേട്ടൻ എന്ന് പറഞ്ഞ കോഴിക്കോടൻ ഭാഷ സംസാരിക്കുന്ന കഥാപാത്രം മുഴുനീള വേഷമാണ് ചെയ്യാൻ പറ്റിയത് ഈ കൊറോണ കാലഘട്ടത്തിൽ ഉണ്ണി ചെറുപത്തൂർ അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി എടുത്ത ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് അതിലെ ചില ദൃശ്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുപ്പാതെ തുപ്പാത്ത തുപ്പല്ലേ തുപ്പല്ലേടാ ചുറ്റും തുപ്പാതെ കാത്തിടണേ ഒറ്റ വീക്ക് വെച്ചു തുപ്പിട്ടാടുന്നു പൊതുസ്ഥലങ്ങളിലും വഴിവെക്കിലും തുപ്പാൻ പാടില്ലെന്ന് അറിയില്ലടാ നിനക്ക് മനസ്സിലായി എന്ത് പൂല അമ്മയാണ് ഒരു പൂല എന്ത് പൂല തുപ്പ കൊണ്ടുള്ള ദോഷം എന്താണെന്നറിയാ എന്താന്ന് പൊതുസ്ഥലങ്ങളിൽ തുപ്പാൻ പാടില്ല നിനക്ക് അറിയില്ലടാ സുഹൃത്ത് ബിജു നട്ടാറ സാർ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരു ഇന്റർവ്യൂ വേണം അതുപോലെ അദ്ദേഹം ഈ കോറസ് മാണിയായിട്ട് നടത്തുന്ന നാടകോത്സവത്തിൽ എൻ എൻ പിള്ള നാടകോത്സവത്തിൽ 10 ദിവസം നീണ്ട് നിൽക്കുന്ന നാടകോത്സവം സ്ഥിരമായിട്ട് അദ്ദേഹം വരും നാടകങ്ങൾ ഇരുന്ന് കണ്ട് അതിനെ വിലയിരുത്തി അല്ലെങ്കിൽ അടുത്ത നാടകക്കാരെ അഭിനന്ദിച്ച് എല്ലാ രീതിയിലും പോയിട്ടാണ് പറയുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം പ്രിയ പ്രേക്ഷകർക്ക് നന്ദി എൻ്റെ സ്നേഹം ഈ കൊറോണ കാലത്ത് നമ്മൾ ദൂരെ നിന്ന് സംവേദിക്കുമ്പോൾ അടുത്തിരുന്ന് രണ്ടുപേർ സംസാരിക്കുന്ന അത്ര തീക്ഷ്ണമായൊരനുഭവം പ്രേക്ഷകർക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം.